നിയോജക മണ്ഡലം ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് പെരിന്തടിപ്പാടം പ്രദേശത്തെ വാർഡ് മെമ്പറും ഏറെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനുമായ ജനാബ് വി പി ഉമർ ഫാറൂഖ് സാഹിബുമായിട്ടാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചും വികസന പദ്ധതികളെക്കുറിച്ചും നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ആദ്യമായിട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ചെറുപ്പക്കാരെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് അതെന്താണോ വേണ്ടിയെന്നുള്ളത് ചെയ്തു തരാൻ തയ്യാറുള്ള ചെറുപ്പക്കാർ തന്നെയാണ് നമ്മളെ വാർഡിലുള്ളത്. ആ ചെറുപ്പക്കാരുടെ ഒരു കൈവിനാലൊക്കെ തന്നെയാണ് ഞാനും ഈ ഒരു നിലയ്ക്ക് എത്തിയതും പിന്നെ ഇതുപോലത്തെ പ്രവർത്തനം എനിക്ക് നടത്താൻ കഴിഞ്ഞതും. നമ്മളെ ചെറുപ്പക്കാർ നമ്മുടെ വാർഡിലുള്ള ആ ചെറുപ്പക്കാർ പറഞ്ഞു തരുന്ന നിർദ്ദേശം കൂടി ഞാൻ പാലിച്ചുകൊണ്ട്, കാരണം ഇപ്പം നമ്മളെല്ലാത്തിലും 100% ക്ലിയർ അല്ല, നമുക്ക് അറിവില്ലാത്തൊരു പാടുണ്ടാവും. അതൊക്കെ നമ്മുടെ പക്കലുള്ള നമ്മുടെ അയൽവാസികൾ, നാട്ടുകാർ, നമ്മളെ വാർഡിലുള്ള ആളുകൾ, ക്ലബ്ബിൽപ്പെട്ട അംഗങ്ങളിലുള്ള ആളുകൾ, മറ്റ് സ്പോർട്സ് പരമായിട്ടുള്ള ആളുകൾ, ഇവരുടെ എല്ലാവരുടെയും, അതായത് നാട്ടിലെ പ്രമാണികൾ, അതായത് പ്രമുഖർ, മറ്റുള്ള വിദ്യാഭ്യാസമായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ, കുട്ടികളൊക്കെ ഉണ്ട്, ഡിഗ്രികൾ പഠിക്കുന്ന കുട്ടികളുണ്ട്, പി ജിക്ക് പഠിക്കുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ ഇവരുടെയൊക്കെ എല്ലാവരുടെയും പക്കൽ നിന്ന് അവരുടെയൊക്കെ ഓരോ കാര്യങ്ങൾ അവർ നമ്മളോട് ആശയവിനിമയം നടത്തും. അതിൽ എൻ്റെയിലുള്ള കുറവ് ഞാൻ മനസ്സിലാക്കും, അവരിൽ നിന്ന് പഠിക്കാനുള്ളത് നമ്മൾ പഠിക്കും. അതുപോലെ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട്, ചെറുപ്പക്കാരൊക്കെ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ വാർഡിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനമാണ് നമ്മുടെ ചെറുപ്പക്കാരെ പക്കൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ, ഇനിയും അതുപോലെ തന്നെ ഉണ്ടാകുകയുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ നമുക്കറിയാം, ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നൊരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ഭവന പദ്ധതികൾ, അല്ലെങ്കിൽ വീട് കേടുന്നവർക്ക് അതിൽ റിപ്പയറിങ്ങിനുള്ള സഹായങ്ങൾ, പുതുതായിട്ട് വീട് വെച്ചെടുക്കാനുള്ള വല്ല പദ്ധതികൾ അങ്ങനെ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇനി അങ്ങനെ ഉദ്ദേശിക്കുന്നു. ഇപ്പം വീട് റിപ്പയർ വരെ മാറ്റുന്നുള്ള പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് നമ്മൾ കൊല്ലം ഒരു 4-3 ആളെ കണക്കാണ്ട് റിപ്പയർ വകുപ്പിൽ കൂടെ സഹായിച്ച് അവരെ വീട്ട് റിപ്പയർ പണി കഴിച്ചിട്ടുണ്ട്. മറ്റുള്ള നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ പ്രളയം ഉണ്ടായപ്പം 2 വീട്ടുകാരെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നല്ല വീട് വെച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഓരോ കാര്യങ്ങൾ പറയുകയാണെന്ന് പറഞ്ഞാൽ, ഈ വീട് എല്ലാവരെയും ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു കൊല്ലത്തിൽ ഒരു വീടിന് പൈസ പാസ്സാകുക, അതല്ലെങ്കിൽ റിപ്പയറിന് പൈസ പാസ്സാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 ആക്കേ പാസ്സാവുള്ളൂ. പക്ഷേ നമ്മുടെ വാർഡിൽ നിന്ന് അപേക്ഷ ചിലപ്പം 10-15 വരും. ഇതിൽ നിന്ന് ഏറ്റവും മറ്റേ അതിന് അർഹതപ്പെട്ട ആളെ, യോഗ്യത ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനേ പറ്റുള്ളൂ. ബാക്കി നമ്മൾ 15 അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ 3-4 ആളോ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി 11 ആളും റിജക്റ്റ് ആണ്, ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനും അവരുടെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റ് ഏതെങ്കിലും നിലക്ക് അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ശ്രമിക്കാറുണ്ട്, അവരായിട്ട് പങ്കുവെക്കാറുണ്ട്, അവർക്ക് എന്താണോ വേണ്ടതെന്ന് ഞങ്ങൾ ആശയവിനിമയം നടത്താറുണ്ട്. ഇനി അവസാനമായിട്ട് പ്രേക്ഷകരുമായിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരുമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വികസനം, ഞാൻ ഇത്രത്തോളം വികസനം എൻ്റെ വാർഡിൽ ഞാൻ കാഴ്ചവെച്ചതിൽ എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്നെ നല്ല രീതിയിൽ എനിക്ക് സഹായം തന്നിട്ടുണ്ട്. കാരണം നമ്മൾ റോഡിലോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഭാഗങ്ങളിലോ, പിന്നെ ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്യുമ്പോഴോ, അതല്ലെങ്കിൽ പുതുതായിട്ട് റോഡ് വെക്കുമ്പോഴോ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. ഈ എൻ്റെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മളെ വാർഡിലുള്ള ജനങ്ങൾ തന്നെ അത് ക്ലിയർ ചെയ്ത് ഏറ്റവും 100% ആക്കി തരുന്നതിൽ നമ്മളെ വാർഡിലെ ജനങ്ങൾ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ എൻ്റെ വാർഡിലെ ജനങ്ങൾ എൻ്റെ കൂട്ടം എനിക്ക് നിർത്തന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. ആ ഒരു സഹായത്താൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ നല്ല പ്രവർത്തനം നടത്തുമ്പോൾ എൻ്റെ വാർഡിലെ ജനങ്ങളുടെ സഹായസരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. വൈകുന്നേരം വിലപ്പെട്ട സമയങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് സമയം അനുവദിച്ചു തന്നതിൽ താങ്കൾക്ക് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഒരുപാട് ജനങ്ങൾക്ക് വേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തും. ഓക്കെ, താങ്ക് യു.